ഹലോ എല്ലാവർക്കും നിവിസ് ക്രാഫ്റ്റേഴ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളിയായിട്ട് കമ്മൽ ഉണ്ടാക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കണ്ടുകൊണ്ടിരിക്കുക, ഓടിപ്പോയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പോവാം. ഞാനിവിടെ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. സിൽക്ക് ത്രെഡ് ഇല്ലെങ്കിൽ എംബ്രോയിഡറി ത്രെഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ സിൽക്ക് ത്രെഡ് എടുത്ത ഒരു എക്സാം പാഡിൻ്റെ നീളത്തിൽ ഒരു 30 റൗണ്ടാണ് ഞാൻ ചുറ്റി കൊടുക്കുന്നത്. ഇത്രയും നീളത്തിൽ വേണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും എടുത്ത് ഒരു എക്സാം പാഡിലാണ് ഞാൻ 30 റൗണ്ടാണ് ചുറ്റി കൊടുക്കണം. അങ്ങനെ രണ്ട് കളറും ഓരോ 30-30 എടുക്കുക. അങ്ങനെ 30-30 ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി എക്സാം പാഡിൻ്റെ അതിലൊന്ന് കണക്റ്റ് ചെയ്തിട്ട് നമുക്ക് കെട്ടിക്കെട്ടി കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ മുടി പിന്നുന്ന പോലെയും ചെയ്യാം. ഞാൻ അതിനെ ഒന്ന് കെട്ടിക്കെട്ടിയിട്ടാണ് കൊടുക്കുന്നത്. രണ്ടും കൂടിയിട്ട് കെട്ടുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതുപോലൊന്ന് പിന്നെയെടുക്കുക, ഇതുപോലൊന്ന് കെട്ടിക്കെട്ടി എടുക്കുകയാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ കെട്ടാൻ പ്രയാസം തോന്നുകയാണെങ്കിൽ മുടി പിന്നുന്ന പോലെ നമുക്ക് 3 സ്റ്റാൻഡ് വെച്ച് അതുപോലെയും ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ റൗണ്ടായിട്ട് ഒട്ടിക്കുക എന്നുള്ളതാണ്. ഇതിനൊന്ന് റൗണ്ടിൽ ഗ്ലൂ വെച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ചിലപ്പോൾ വിട്ട് വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ അറ്റത്ത് കുറച്ച് ഗ്ലൂ നല്ലോണം അപ്ലൈ ചെയ്യുക. പിന്നെ കുറച്ച് കുറച്ച് അപ്ലൈ ചെയ്ത് അത് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഫുൾ റൗണ്ടായിട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലായിട്ട് നല്ലോണം ഗ്ലൂ അപ്ലൈ ചെയ്ത് ആ എൻഡ് ഭാഗം കൂടി ഒന്ന് ഉള്ളിലോട്ട് വെക്കുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ റൗണ്ടായിട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ചെറിയ കാർഡ് എടുത്ത് 30 റൗണ്ടായി ചുറ്റി കൊടുത്ത് എടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ അതിനെയും ഹാഫ് ആക്കിയിട്ടാണ് ചെയ്യാൻ പോണത്. കാരണം ഇത്രയും നീളം വേണ്ട, അതിന് ചെറുതായിട്ട് മതി. അപ്പോൾ അതിനെ ഒന്ന് അപ്പോൾ ഹുക്ക് വെച്ചൊന്ന് അതിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. കണക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് താഴെ ആ നൂല് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. അതൊരു ബീഡ്സ് ആവണ പോലെ നമ്മൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഗ്ലൂ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എക്സ്ട്രാ ഉള്ള നൂലുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഒപ്പം ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ കാണുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് വെട്ടി ശരിയാക്കുക. അതുപോലെ നമ്മൾ എക്സ്ട്രാ 2 കൂടി വേണമായിരുന്നു സിൽവറിൽ, അതുകൂടി നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ആ താഴ്ഭാഗത്തായിട്ട് 3 ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ പിന്നി എടുത്ത പോലെ ആ ഭാഗത്ത് ഹോളുകൾ ഉണ്ടാവും. അപ്പോൾ അതിലൊന്ന് റിങ് കണക്ട് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുക. അത് ഒന്നുകൂടി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 3 കണക്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഹുക്കാണല്ലേ. അപ്പോൾ ആ ഹുക്കും ഒരു റിങ്ങും എടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത പോലെ തന്നെ ആ ഭാഗത്തൊന്ന് മേൽഭാഗത്തൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കമ്മൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്റ്റോൺസ് എടുക്കാം. ഇങ്ങനത്തെ സ്റ്റോണോ ഏതാ നമുക്ക് കിട്ടണോ ആ സ്റ്റോൺ എടുക്കാം. എന്നിട്ട് നമുക്ക് എവിടെയൊക്കെ അതിൽ വെക്കേണ്ടത് അതൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാനൊരു 4 മേലെ ഒട്ടിക്കണത്, 1 സെൻറ്ററിലും, അങ്ങനെ 5 ഒട്ടിക്കണത്. അങ്ങനെ നമ്മുടെ കമ്മൽ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാവർക്കും ബൈ.